كرالية جنادي وكي ماتيدر بشوصي غريم بطيكي مسلم جنادي شوصي غريم بطاراتي امرستنا يتدل كلا مكانا يا فانا كاري سيكو بسادي كلي شكاة تنغراني اللهم اينا منيكي ويندي نسكري چي توندي نومبو نوچو توندي ماتي پلا عبادت وغلوم پرنجي پول الله برنجو ادلا منغل كي ويندي يان منغل وڑا داري كونا موشتن ويندي يان എനിക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ മൂസ നബി വബഖാ മൂസ കസീറ എന്ന് അവിടെ പറയുന്നു മൂസ നബി വല്ലാതെ കരഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു അഖ്ബിർനിയ അല്ലാ അമലൻ സാലിഹൻ നല്ലതായിരിക്കുന്ന അമലി സാലിഹായ അമലാണെന്നാണ് എനിക്ക് അറിയിച്ചു തരിക എന്ന് പറഞ്ഞപ്പോൾ ഇന്നാൽ ഇന്നെടുത്ത് ഇന്നയാൾ രോഗിയായിരുന്നു നിങ്ങൾ അവിടെ പോയിരുന്നെങ്കിൽ ഞാൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു ഇന്നാൽ ഇന്നലെടുത്ത് ഇന്നയാൾ വിഷമിക്കുന്ന ആളുണ്ടായിരുന്നു അവരുടെ വിഷമം നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു അവിടെ നിങ്ങൾക്ക് എന്നെ കാണാമായിരുന്നു എന്ന് പറഞ്ഞതായിരിക്കുന്ന ഒരു കഥ അവരുടെ ഉപദേശങ്ങൾ മാർഗദർശനങ്ങൾ ക്ലാസ് എടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ അതൊക്കെ തന്നെ ഗവൺമെൻറ് ചെയ്തു തരുന്നുണ്ട് എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള കെയർ സെൻ്ററുകൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിലൊക്കെ അതിൽ നിന്നൊക്കെ അതിൽ നിന്നെല്ലാം നമുക്ക് വളരെയേറെ നൂറുകണക്കായ രോഗി തൻ്റെ സാന്നിധ്യം അനിവാര്യമാണ് എന്ന് അള്ളാഹു തന്നെ പറയുന്ന ഒരു സ്ഥലമുണ്ട് നമുക്കറിയാം അള്ളാഹു അള്ളാഹുവിൻ്റെ സിംഹാസനം പക്ഷെ അള്ളാഹു പറയുന്നുണ്ട് പല ചോദ്യങ്ങളും നമ്മൾ നേരിടുമ്പോൾ അവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട് നിന്നെ അന്ന് അവിടെ കണ്ടിട്ടില്ല എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എവിടെ എന്ന് നമ്മൾ ശുശ്രൂഷിക്കാനുള്ളൊരു ബാധ്യത നമുക്കുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവരെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുക അങ്ങനെ ഒരാളവിടെ രോഗിയായി കിടന്നപ്പോൾ നിന്നെ അവിടെ കണ്ടില്ല നീ എവിടെയായിരുന്നു ആ ചോദ്യം ഉണ്ടാവും അള്ളാഹു പറയും ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ രോഗിയുടെ അടുത്തുണ്ടായിരുന്നു പക്ഷെ നീ അവിടെ ഉണ്ടായിരുന്നില്ല എത്ര ഗൗരവതരമാണത് ഒരു രോഗിയെ ശുശ്രൂഷിക്കാൻ സമാശ്വസിപ്പിക്കുവാൻ സാന്ത്വനം പകരുവാൻ ഉള്ള ഉത്തരവാദിത്വത്തെ കുറിച്ചാണ് അള്ളാഹു ഇത് പറയുന്നത് നിയോജക മണ്ഡലം നേതാക്കൾ ഈ വേദിയിൽ ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ ആളുകളെയും ആശംസ അർപ്പിക്കുകയാണ് ഈ വേദ്യം ധന്യമാക്കിക്കൊണ്ട് ചക്കരക്കല്ലിന്റെ ഈ പൂക്കോയത്തങ്ങൾ ഹോസ്പേസിന്റെ ഉദ്ഘാടന പരിപാടിയെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ നല്ലവരായ നാട്ടുകാരെയും പൂക്കോയത്തങ്ങൾ ഹോസ്പേസിന്റെ ഓഫീസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സമാപനം കുറിക്കുകയും